ഇന്നത്തെ കാലത്ത് നാം എല്ലാവരും വളരെ തിരക്കിലാണ്. പലപ്പോഴും നമ്മുടെ അയൽക്കാർ ആരാണെന്ന് പോലും നമുക്കറിയില്ല. എന്നാൽ അവരുടെ കുറ്റങ്ങളോ അത് തീർച്ചയായും നമ്മുടെ കാതുകളിൽ എത്തുക തന്നെ ചെയ്യും. വരൂ, നമുക്ക് അങ്ങനെയുള്ള ഒരു പട്ടണത്തിലേക്ക് പോകാം. ഇതാണ് ചന്തു, സഞ്ചരിക്കുന്ന ദിനപത്രം. ഇവിടെ എന്തു നടക്കുന്നു, ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എല്ലാം ചന്തുവിനറിയാം. ഒന്നും ഇവൻ്റെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുന്നില്ല. അതുമാത്രമല്ല, ഈ ചൂട് വർത്തമാനങ്ങൾ മറ്റൊരു ചെവിയിൽ എത്തിക്കാതെ ഇവൻ ഉറക്കവും വരികയില്ല. ചന്തു മാത്രമല്ല, ഇതുപോലെ അനേകർ ഈ പട്ടണത്തിലുണ്ട്. ആ, ഇവിടെ നിർത്തിക്കോ. ഇതാണ് അരവിന്ദൻ. കിട്ടിപ്പോയി ഇന്നത്തെ വാർത്ത, ഇന്നത്തെ വാർത്ത. എടാ ബബ്ലു, 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 എന്തു പറ്റിയടാ ചന്തു ഈ പാദരാത്രിക്ക്? എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ നീ? ഒരു അത്യാവശ്യ കാര്യം പറയാനുണ്ടായിരുന്നു, അത് പറയാതെ എനിക്ക് ഉറക്കം വരത്തില്ല, അതുകൊണ്ടാ ഞാൻ വന്നത്. എന്തുവാടാ പ്രശ്നം? ഓ, ഇതിന്റെ കൂട്ടത്തിൽ ഒരു ചായയും കൂടെ കിട്ടിയായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. എടി ബാബ്ലി, നീ എവിടെയാ? ചന്തു വന്ന് കണ്ടില്ലേ? രണ്ടു കപ്പ് ചായ എടുത്തോണ്ട് വാ. ആ ശരി. ഈ പാതിരാത്രിക്ക് എവിടുന്ന് കേറി വന്നോ ഇതിയ? ആ കൂട്ടത്തിൽ ഇച്ചിരി കടിക്കാനും കൂടെ ഉണ്ടെങ്കി. ആ എന്തെങ്കിലും കടിക്കാനും കൂടി കൊണ്ടുവാ. ഇനി പറ എന്തു പറ്റി? എന്താ വിശേഷിച്ച് ഈ പാതിരാത്രിയിൽ ഇതുവഴിയൊക്കെ?
ആ സംഭവം അങ്ങനത്തെ അല്ലേ, എങ്ങനെ മനസ്സിലിരിക്കും. എന്നാ ശരി, നിങ്ങൾ വർത്താനം പറഞ്ഞിരിക്കും. ഇതാ നീ അറിഞ്ഞായിരുന്നോ അരവിന്ദനെ കുറിച്ച്? എടീ നീ പോയില്ലേ, നീ പോയി കിടന്ന് ഉറങ്ങ്. ആ ഞാൻ പൊക്കോളാവേ. അരവിന്ദൻ എന്തു പറ്റി? എടാ അവനൊരു പെണ്ണുമായിട്ട് സ്നേഹത്തിലാ. എന്തോ വർത്താനമാണാ നീ പറയുന്നേ? ഇല്ല ഇല്ല, അവൻ നല്ല മനുഷ്യനാ. വെളിയിന്ന് നോക്കിയാ എല്ലാരും നല്ലവരാ. ഞാനിന്ന് എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ അവനൊരു പെണ്ണിന്റെ കൂടെ പോകുന്നത്. രണ്ടും കൂടെ കൈയോട് കൈ ചേർത്ത് നടക്കുവായിരുന്നു. അത് മാത്രമല്ല, അവളെയും കൊണ്ട് മെഡിക്കൽ സ്റ്റോറിലേക്ക് പോകുന്നതും കണ്ടല്ലോ. മെഡിക്കൽ സ്റ്റോറിൽ എന്തിനായി നിങ്ങൾ പോയത്? എനിക്കെന്തോ ഒരു പന്തികേട് തോന്നുന്നു. ശരിക്കും? അല്ലാതെ പിന്നെ. അതിനുശേഷം അവൻ അവളെ ജ്യൂസ് കുടിക്കാൻ കൊണ്ടുപോയി ഗാർഡനിലും. എനിക്കിത് കണ്ടിട്ട് വിശ്വസിക്കാനേ കഴിയുന്നില്ലായിരുന്നു. ഭാര്യയും മക്കളും ഉള്ള ഒരുത്തൻ ഇതുപോലെ നടക്കുന്നത് ശരിയാണോ? ഇതുകൊണ്ടൊന്നും തീർന്നില്ല, അവരവരുടെ ഫോൺ നമ്പരും അഡ്രസ്സും എല്ലാം എക്സ്ചേഞ്ച് ചെയ്യുമായിരുന്നു. ഓ, നിനക്ക് വെറുതെ അങ്ങനെ തോന്നിയതായിരിക്കും. മതി മതി, എനിക്കാണെ ഉറക്കം വരുന്നു. ശരി ശരി, ഞാനും പോവുക. ഇനിയിപ്പം നന്നായിട്ടൊന്ന് ഉറങ്ങാം. ഹലോ മഞ്ജു, ഉറങ്ങിയോടി നീ? ഇല്ലില്ല, എന്ത് പറ്റിയടി? എടി ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ നീ ആരോടും ഇത് പറയരുത്, നിന്നോട് മാത്രം ഞാനിത് പറയുന്നത്. എന്ത് വർത്തമാനം നീ പറയുന്നേ? ഞാനിതിനൊക്കെ മറ്റുള്ളവരോട് പറയുന്നു. വേഗം പറ എന്താ കാര്യം? നിനക്കറിയാമോ അരവിന്ദനെ, നമ്മുടെ കുസുമത്തിന്റെ കെട്ടിയോൻ, അവനിപ്പം വേറൊരുത്തിയുടെ കൂടെയാ. രണ്ടും കൂടെ ഒരുമിച്ച് ഗാർഡനിൽ കറങ്ങി നടക്കുമായിരുന്നു, ഐസ്ക്രീം പാർലറിലോ പിന്നെ എവിടെയൊക്കെയാ പോയതെന്ന് ആർക്കറിയാം. എടി അതിലും രസം വേറൊന്നുണ്ട്. പക്ഷെ നീ ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം, എന്നാലേ ഞാൻ പറയൂ. ഇല്ല എന്റെ പൊന്നെ, പ്രോമിസ്, ഞാൻ ആരോടും പറയില്ല. നീ പറ, ഞാൻ കേൾക്കട്ടെ. നിനക്കറിയാമോ അവർക്കൊരു ആങ്കൊച്ചും കൂടിയുണ്ട്. ഇനി ഇത് കുസുമെങ്ങാനും അറിഞ്ഞാൽ എന്തായിരിക്കും ഗതി? പാവം കുസുമ. ദൈവമേ, എല്ലാം അവസാനിച്ചു പപ്പ, എല്ലാം. ഇനി ഞാൻ ജീവിച്ചിട്ട് എന്താ കാര്യം? ഇനി എനിക്ക് അദ്ദേഹത്തിനോട് ജീവിക്കാൻ കഴിയില്ല. ചേട്ടായി, നമുക്കൊരു അനിയനും കൂടി ഉണ്ടോ? എടാ, അനിയൻ മാത്രമല്ല ഉള്ളത്, ഒരമ്മയും കൂടെ ഉണ്ട്. നീ പ്രയാസപ്പെടുന്ന മോളെ, അവൻ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ചോദിക്കാം അവനോട്, ഇതൊക്കെ പഠിപ്പിച്ചാണ് ഞാൻ അവനെ വളർത്തിയത്. സ്വന്തം ഭാര്യയുള്ളപ്പോൾ മറ്റൊരുത്തരു കൂടെ നടക്കുന്നു, അവൻ ഇങ്ങോട്ട് വരട്ടെ. ഞാൻ ചോദിക്കാം അവനോട്. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ ഇവൻ ആ പെണ്ണിന്റെ കൂടെ കറങ്ങി നടക്കുന്നത്. ഏത് പെണ്ണിന്റെ കാര്യമാണോ നീ പറയുന്നത്? പപ്പ, പപ്പയ്ക്ക് ഇത് എങ്ങനെ വിശ്വസിക്കാൻ കഴിഞ്ഞു? ഞാൻ ഒരു കുടുംബസ്ഥനല്ലേ. നീ എന്താ പറഞ്ഞത്? എനിക്ക് അവളുടെ ഒരു കുട്ടിയുണ്ടെന്നോ? ഞാനെപ്പോഴാ അങ്ങനെ പറഞ്ഞത്? പിന്നെ ആരുടെ പറഞ്ഞത്? ആ, എനിക്കറിയത്തില്ല. നിങ്ങളോ അങ്കിൾ? ഇവള് തന്നെയാ ആ പെണ്ണ്. ആ, ഇനി ഇവളോട് തന്നെ അങ്ങ് ചോദിക്ക്. നീ അല്ലേ? ഇപ്പോൾ നീ എന്തിനു വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഇദ്ദേഹത്തിന്റെ പൈസ തിരിച്ചു കൊടുക്കാൻ വന്നതാ. ഏത് പൈസ? കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ വെച്ചാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്.
ചേട്ടാ പൈസ? ചേച്ചി ചില്ലറയാ? എന്റെ കയ്യിലില്ല. ചേട്ടന്റെ ചില്ലറ ഇല്ലേ? എന്റെ കയ്യിൽ ഇവിടുന്ന് 1000 ചില്ലറ. സാറ് സാറിന് 1000 ചില്ലറ എടുക്കാനുണ്ടോ? ഒരു മിനിറ്റ് നോക്കട്ടെ. ഇല്ല. നിങ്ങൾക്ക് എത്ര രൂപ വേണം? 30 രൂപ. ഇതാ പൈസ. ഒരു മിനിറ്റ്, ഞാനിപ്പം കടയിൽ ചില്ലറ മാറി തരാം. സാരമില്ല, ഇരിക്കട്ടെ. ദയവായി നിൽക്കൂ സാർ. ആയിരത്തിന്റെ ചില്ലറയുണ്ടോ? ഇല്ല. എന്നാൽ എങ്ങനെയൊന്നും ഞങ്ങൾക്ക് ചില്ലറ ലഭിച്ചില്ല. ആയതിനാൽ ഒടുവിൽ ഞങ്ങൾക്ക് ജ്യൂസ് കുടിക്കേണ്ടതായി വന്നു. ഇതാ പൈസ. ചില്ലറടാ. സാരമില്ല, എനിക്ക് പൈസ വേണ്ട. നിങ്ങളുടെ ഇരിക്കട്ടെ. ഇല്ലില്ല, ഒരപരിചിതന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നത് നന്നല്ല. ഓ, സാരമില്ലെന്നേ. എന്നാൽ ശരി, സാറിന്റെ അഡ്രസ്സ് വരും, ഞാൻ വീട്ടിൽ പൈസ എത്തിക്കാം. ഞാൻ എന്റെ വിസിറ്റിംഗ് കാർഡ് തരാം. ഓക്കേ. ഇന്ന് ഞാൻ ആ പൈസ തിരികെ കൊടുക്കാൻ വന്നതാണ്. ഇദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്. ഇന്നത്തെ കാലത്ത് ഇതുപോലുള്ളവർ വളരെ വിരളമാണ്. നാം ഒരു ചെറിയ അവയവമാണ്, അത് വലിയ കാട് കത്തിക്കുന്നു. ഇതിൽ ജീവനും മരണവും അടങ്ങിയിരിക്കുന്നു. നിങ്ങൾ മറ്റുള്ളവർക്ക് എന്തു സമ്മാനിക്കും? ജീവനോ അതോ മരണമോ? സാറേ, സാറിന്റെ കയ്യിൽ 1000 രൂപയുടെ ചില്ലറ എടുക്കാൻ കാണുമോ?